എന്തായാലും ഇത്തരം ഒരു പ്രസ്താവന നടത്താൻ പരമ യോഗ്യൻ തന്നെയാണ് കെ മുരളീധരൻ എന്ന കെ കരുണാകരൻ്റെ മകൻ. അങ്ങനെ മന്ത്രിസ്ഥാനത്തിരുന്ന് മത്സരിച്ച് ഉപതെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച് തോൽവി ഏറ്റുവാങ്ങിയ മന്ത്രി എന്ന ഖ്യാതിയും റെക്കോർഡും കെ മുരളീധരന് മാത്രം സ്വന്തമായുള്ളതാണ്. ജയിക്കിന് ഹാട്രിക് തോൽവി എന്ന ഭാഗ്യമുണ്ടാകും. അപ്പനോടും മകനോടും തോറ്റുന്ന ഖ്യാതി കിട്ടും. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ട് മുൻപായി കെ മുരളീധരൻ എം പി നടത്തിയ ഒരു പ്രസ്താവനയാണ്. സ്ഥാനാർത്ഥി എന്തായാലും ജയിക്കാണെന്ന് ഉറപ്പായി കഴിഞ്ഞു. പ്രചരണവും തുടങ്ങി. അച്ഛൻ്റെ തടമ്പിൻ്റെ കഥയും പറഞ്ഞ് ഇപ്പോൾ എം പി സ്ഥാനം അലങ്കരിക്കുന്ന കെ മുരളീധരനോട് കുറച്ച് പറയാനുണ്ട്. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായിട്ട് മാത്രമേ ഞങ്ങൾ നേരിടൂ എന്ന് പറഞ്ഞ ടീമാണ് യു ഡി എഫ്. കോൺഗ്രസ് നേതാക്കൾ ഓരോരുത്തരും ആ നിലയിൽ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ പിന്നീട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ച് പോലും വ്യക്തിപരമായ രീതിയിലുള്ള അധിക്ഷേപങ്ങൾക്കും ആക്ഷേപങ്ങൾക്കുമാണ് യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം നേതൃത്വം കൊടുക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലായി വന്നിരിക്കുന്ന ഒരു ഉദാഹരണമാണ് കെ മുരളീധരൻ്റെ ഈ പ്രസ്താവന തന്നെ. രാഷ്ട്രീയപരമായി നേരിടുമെന്ന് പറഞ്ഞ മുരളീധരനും ടീമും തന്നെയാണ് അച്ഛനോടും മകനോടും തോൽക്കുവാനുള്ള ഭാഗ്യമുണ്ടാവുന്ന ഒരാളായിരിക്കും ജയിക്കുന്ന പ്രസ്താവനയും നടത്തുന്നത്. എന്തായാലും ഇത്തരമൊരു പ്രസ്താവന നടത്താൻ പരമ യോഗ്യൻ തന്നെയാണ് കെ മുരളീധരൻ എന്ന കെ കരുണാകരൻ്റെ മകൻ. അച്ഛനും മകനുമാണല്ലോ, അച്ഛനും മകനും തന്നെ നമുക്കും തുടങ്ങാം. 1996 98 96 കെ കരുണാകരൻ, 98 മകൻ മുരളീധരൻ. തോറ്റത് തൃശ്ശൂരിൽ. അവിടെ വിജയിച്ചു വന്നത് സി പി ഐ നേതാവ് വി വി രാഘവൻ. ഒരേ സ്ഥാനാർത്ഥിയോട് തന്നെ തോറ്റ അച്ഛനും മകനും എന്ന ഖ്യാതി കെ കരുണാകരൻ്റെ കുടുംബത്തിന് സ്വന്തമാണ്. അച്ഛനും മകനും വി വി രാഘവനോടാണ് തോറ്റത്. 96 തെരഞ്ഞെടുപ്പിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. അച്ഛൻ തൃശ്ശൂരിൽ നിന്ന് തോക്കുമ്പോൾ മകൻ കോഴിക്കോട് നിന്നും തോറ്റിട്ടുണ്ടായിരുന്നു. അന്ന് എം പി വീരേന്ദ്രകുമാറാണ് കോഴിക്കോട് കെ മുരളീധരനെ പരാജയപ്പെടുത്തിയത്. മുരളിയുടെ തോൽവികളുടെ പട്ടിക അവിടെയും തീരുന്നില്ല. കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു മന്ത്രി ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റ ചരിത്രവും മുരളിക്ക് മാത്രം സ്വന്തമാണ്. 2004 അന്നത്തെ കെ പി സി സി അധ്യക്ഷനായിരുന്ന മുരളീധരൻ വടക്കഞ്ചേരിയിൽ ബലറാമിനെ, വൻഭൂരിപക്ഷത്തിൽ ജയിച്ച ബലറാമിനെ അവിടെ നിന്ന് രാജിവെപ്പിക്കുകയും പിന്നീട് മത്സരിക്കുകയും ചെയ്തു. വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന മുരളീധരൻ വളരെ ദയനീയമായി മൊയ്തീൻ സഖാവിനോട് തോറ്റ് പിന്മാറുകയാണ് ഉണ്ടായത്. അങ്ങനെ മന്ത്രിസ്ഥാനത്തിരുന്ന് മത്സരിച്ച് ഉപതെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച് തോൽവി ഏറ്റുവാങ്ങിയ മന്ത്രി എന്ന ഖ്യാതിയും റെക്കോർഡും കെ മുരളീധരന് മാത്രം സ്വന്തമായുള്ളതാണ്. 2004 തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും അച്ഛനും മകനും ശേഷം മകളും ഇറങ്ങി. അവിടെയും ലോനപ്പൻ നമ്പാടനോട് മത്സരിച്ച് തോറ്റത് കെ മുരളീധരൻ്റെ പ്രിയ സഹോദരി പത്മജ വേണുഗോപാലാണ്. സഹോദരി സഹോദരന്മാരുടെ തോൽവി അവിടം കൊണ്ടെങ്കിലും തീർന്നില്ല കേട്ടോ. 2006 മുരളി വീണ്ടും തോൽക്കുകയാണ്. അന്ന് തോറ്റത് പി ടി എ റഹീമിനോടാണ്, കൊടുവള്ളിയിൽ നിന്നാണ്. എത്രയൊക്കെ പരാജയം കിട്ടിയാലും അത് വിജയത്തിലേക്കല്ല ചവിട്ടുപടിയാണ് എന്ന് നമ്മളെല്ലാവരും പറയാറുണ്ട്. അങ്ങനെ വീണ്ടും വയനാട്ടിൽ മത്സരിക്കുവാൻ മുരളി ചെന്നു. അവിടെയും ഫലം തോൽവിയായിരുന്നു. അതും 3rd സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി. 2009 ലോകസഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു ആ സംഭവം. ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി തോൽവികൾ ഏറ്റുവാങ്ങിയവരാണ് അച്ഛനും മകനും മകളും. അവരാണ് അച്ഛനോടും മകനോടും തോൽക്കുവാനുള്ള അപൂർവ ഖ്യാതി ജെയ്ക്ക് സി തോമസിനുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടുള്ള വെല്ലുവിളിയുമായിട്ട് വരുന്നത്. ഒക്കെ നല്ലത് തന്നെയാണ്. അച്ഛനെയും മകനെയും തോൽപ്പിച്ച സി പി ഐയുടെ വി വി രാഘവനെ എപ്പോഴും മുരളിക്കും കുടുംബത്തിനും ഓർമ്മയിലിരിക്കട്ടെ.